हेलो फ्रेंड्स, वेलकम बैक टू अवर चैनल। वीडियो स्वागत। കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇന്നും എൻഡിഗ്മെൻ്റ് സിസ്റ്റത്തിൻ്റെ സി പി ടി കോഡിംഗ് ഗൈഡ്ലൈൻസ് തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിബ്രൈഡ്മെൻറ്റ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ബയോപ്സീസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സി പി ടി കോഡ്സ് എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമ്മളിന്ന് നോക്കുന്നത് ഡിബ്രൈഡ്മെൻറ്റിനെ കുറിച്ചാണ്. ഡിബ്രൈഡ്മെൻറ്റിൻ്റെ സി പി ടി കോഡ്സ് എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. സോ ആദ്യം ഡിബ്രൈഡ്മെൻ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എ മെഡിക്കൽ റിമൂവൽ ഓഫ് ദി ഡെഡ് ഡാമേജ് ഓർ ഇൻഫെക്റ്റഡ് ടിഷ്യൂസ് ടു ഇംപ്രൂവ് ദ ഹീലിംഗ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിബ്രൈഡ്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഡിബ്രൈഡ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അതിനകത്ത് സി പി ടി കോഡ്സ് വന്നിട്ട് 1104-2 മുതൽ 1107 വരെയാണ് നമ്മൾ അസൈൻ ചെയ്യുന്ന കോഡ്സ്. സോ ഇതിനകത്ത് എന്തൊക്കെ ഗൈഡ്ലൈൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് കോഡഡ് ബേസ്ഡ് ഓൺ ദ ഡെപ്ത് ഓഫ് ദി ടിഷ്യു റിമൂവ്ഡ് ആൻഡ് സർഫസ് ഏരിയ ഓഫ് ദി വൗണ്ട്. ഏതൊക്കെ ടിഷ്യു ആണ് റിമൂവ് ചെയ്ത് അതിൻ്റെ ഡെപ്ത് നമ്മൾ നോക്കണം, അതുപോലെ തന്നെ സർഫസ് ഏരിയ ഓഫ് ദി വൗണ്ട് നോക്കണം. ഇനി സിംഗിൾ വൗണ്ടിൻ്റെ ഡിബ്രൈഡ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ വി ഷുഡ് യൂസ് ദ ഡീപ്പസ്റ്റ് ലെവൽ ഓൺലി. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ വൗണ്ട്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൾട്ടിപ്പിൾ വൗണ്ട്സിൻ്റെ സർഫസ് ഏരിയനെ സം ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കോഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡിഫറെൻറ്റ് ഡെപ്ത്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ സെയിം ഡെപ്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് സർഫസ് ഏരിയ, അതായത് ഒരു കോഡ്സിനകത്ത് ഇപ്പോൾ പല ഓർഗൻസിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല സ്കിൻ ഏരിയാസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ഫൂട്ട് അല്ലെങ്കിൽ ബാക്ക് അങ്ങനെയുള്ള ഒറ്റ കോഡ്സിനകത്ത് വരുന്ന കോഡുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് സം ചെയ്ത് നോക്കുക. സം ചെയ്യുന്ന സെൻറ്റിമീറ്റർ എതിലാണോ വരുന്നത് ആ സെൻറ്റിമീറ്റർ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് ദി ബോൺ ഫ്രം ഫൂട്ട് അൾസർ 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ആൻഡ് 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ഫ്രം ദ ബാക്ക് അൾസർ. ഇത് രണ്ടുമാണ് ഇവിടെ ഡിബ്രൈഡ്മെൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഡെപ്ത് ഓഫ് ദി വൗണ്ട് സെയിം ആണ്. സോ 8 സ്ക്വയർ പ്ലസ് 8, സോ 8 പ്ലസ് 8 16 ആണ് നമുക്ക് വരുന്ന ടോട്ടൽ വൂണ്ടിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സോ നമുക്ക് 1104 യൂസ് ചെയ്യാം. ഫസ്റ്റ് 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ഓർ ലെസ് ദാൻ ദാറ്റ് എന്നുള്ള കോഡ്സ് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അതേസമയം ഇപ്പോൾ ഇത് മോർ ദാൻ ദാറ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു കോഡ് നമുക്ക് കാണാം. മോർ ദാൻ 20 ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 20 കോഡ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കാം. ഇനിയും ഇത് വരുവാണ്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് ദി സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ആണ് വരുന്നത്. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൻ്റെ ലെവലിൽ വരുമ്പോഴത്തേനും 18 സ്ക്വയർ സെൻറ്റിമീറ്റർ ട്രങ്കിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ 10 സ്ക്വയർ സെൻറ്റിമീറ്റർ തൈസിൻ്റെ വൗണ്ട് വരുന്നുണ്ട്. സോ അത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ 18 പ്ലസ് 10 28 ആണ് വരുന്നത്. സോ നമ്മൾ രണ്ട് കോഡ്സ് യൂസ് ചെയ്യണം. 1104-2 ഫസ്റ്റ് 20 സ്ക്വയർ സെൻറ്റിമീറ്ററിനും അതുപോലെ തന്നെ റിമൈനിങ് ആയിട്ടുള്ള 8 വേണ്ടി നമുക്ക് 1104-5 യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. സെയിം ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേനും അപ് ടു ഏത് ലെയർ വരെയാണോ, അതായത് എപ്പിഡേർമലാണോ ഡെർമിസ് ആണോ അതിൽ, അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ലെവലാണോ, അല്ലെന്നുണ്ടെങ്കിൽ ബോൺ വരെയുള്ള ഡിബ്രൈഡ്മെൻ്റ് ആണോ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മൾ ആദ്യമേ ഡെപ്ത് നോക്കുക. സെയിം ഡെപ്തിലാണ് ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ ഡിബ്രൈഡ്മെൻറ്റ് ഓഫ് ദി ബോൺ. ഓക്കെ, അപ്പം ബോൺ വരെയുള്ള ടിഷ്യൂസ് ആണ് അതിൻ്റെ അവിടെ വരെയാണ് നമ്മൾ ഡിബ്രൈഡ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഫൂട്ട് അൾസർ ഉണ്ട്, അതുപോലെ തന്നെ ബാക്ക് അൾസർ ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് സ്ക്വയർ സെൻറ്റിമീറ്റർ നമ്മൾ 8 പ്ലസ് 8 നോക്കി അതിനനുസരിച്ച് കോഡ് അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി സെക്കൻഡ് എക്സാമ്പിൾ വരുന്നുണ്ടേ രണ്ട് ബോഡി സർഫസ് ബോഡി പാർട്സിൻ്റെ, ഇപ്പോൾ ട്രങ്കിൻ്റെ വൂണ്ടായാലും അല്ലെങ്കിൽ തൈസിൻ്റെ വൂണ്ടിലെ ആയാലും സബ്ക്യൂട്ടേനിയസ് ടിഷ്യു വരെ ടിഷ്യൂവിൻ്റെ ലെയർ വരെയാണ് നമ്മൾ ഡിബ്രൈഡ്മെൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സോ 18 പ്ലസ് 10 28 വരുന്നുണ്ട്. സോ അതിനനുസരിച്ച് ഫസ്റ്റ് 20 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ 1104-2 അസൈൻ ചെയ്ത് കൊടുത്തു. സെക്കൻഡ് വരുന്നുണ്ട് അതിൻ്റെ ബാക്കിയുള്ള 8 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ 1104-5 കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. സോ അങ്ങനെ രണ്ട് കോഡാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ എക്സാമ്പിൾസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ഡിബ്രൈഡ്മെൻറ്റിൻ്റെ എങ്ങനെയാണ് കോഡിംഗ് ചെയ്യുന്നതെന്നുള്ള കാര്യം. ഇനി ബയോപ്സീസ് ഓഫ് ദി സ്കിൻ വരുന്നുണ്ട്. സ്കിൻ ബയോപ്സീസ് നമ്മൾ ഇന്നലെ FNA ബയോപ്സിയെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ബയോപ്സീസ് വരുന്നുണ്ടേ
ടാൻജൻഷ്യൽ ബയോപ്സി ഉണ്ട്. അതിനകത്താണെങ്കിൽ 1112 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇനീഷ്യൽ അല്ലെങ്കിൽ സിംഗിൾ കോഡിനാണ് നമ്മൾ 1112 യൂസ് ചെയ്യുന്നത്. ഇനി അഡീഷണൽ ലീഷൻസ് അല്ലെങ്കിൽ കോഡ്സ് ലൈക്ക് അഡീഷണൽ ലീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ കോഡ്സ് അസൈൻ ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് വിൽ ബി 1113. ഇനി പഞ്ച് ബയോപ്സീസ് ആണെങ്കിൽ 1104 ആണ് ഇനീഷ്യൽ കോഡിന്. അതുപോലെ തന്നെ അഡീഷണൽ ലീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ ലീഷൻസിനും 1105 ആഡ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇൻസിഷണൽ ബയോപ്സീസ് ഉണ്ട്. ഇൻസിഷണൽ ബയോപ്സീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 1106 അതുപോലെ തന്നെ അഡീഷണൽ കോഡ്സിന് വേണ്ടി 1107 യൂസ് ചെയ്യും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. മൂന്ന് മെത്തേഡ്സ് ഓഫ് റിമൂവലാണ് ഇവിടെ സ്കിൻ ബയോപ്സിയുടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 1110 ടാൻജൻഷ്യൽ ഉണ്ട്, പഞ്ച് ബയോപ്സീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻസിഷണൽ ബയോപ്സീസ് ഉണ്ട്. ഓക്കെ, ഇനിയും ഇതിനകത്ത് നമുക്ക് ബേസ്ഡ് ഓൺ ദി മെത്തേഡ് ഓഫ് റിമൂവലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ടാൻജൻഷ്യൽ ബയോപ്സീസ് എന്ന് പറയുമ്പോഴത്തേനും ബയോപ്സി പെർഫോം വിത്ത് എ ഷാർപ്പ് ബ്ലേഡ് ടു ടേക്ക് എ സ്മോൾ പോർഷൻ ഓഫ് ദി എപ്പിഡേർമൽ ടിഷ്യൂസ്, അതാണ് ടാൻജൻഷ്യൽ ബയോപ്സീസ് എന്ന് പറയുന്നത്. ഇനി പഞ്ച് ബയോപ്സീസ് എന്ന് പറയുകയാണെങ്കിൽ യൂസിങ് എ പഞ്ച് ടൂൾ വിൽ ബി റിമൂവിങ് സിലിൻഡ്രിക്കൽ ഫുൾ തിക്നെസ് സ്കിൻ സാമ്പിൾ. സിമ്പിൾ ക്ലോഷർ ആണ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഇനി ഇൻസിഷണൽ ബയോപ്സീസ് എന്ന് പറയുകയാണെങ്കിൽ വിത്ത് എ ഷാർപ്പ് ബ്ലേഡ് ആൻഡ് ഇൻവോൾവ്ഡ് റിമൂവിങ് ഫുൾ തിക്നെസ് സാമ്പിൾസ് വിത്ത് എ വെഡ്ജ് ഓർ വെർട്ടിക്കൽ ഇൻസിഷൻസ്. ദീസ് ബയോപ്സീസ് പെനിട്രേറ്റ് ഇൻ ടു ദ ഡെർമിസ്. പക്ഷേ സ്റ്റിൽ സിമ്പിൾ ക്ലോഷറാണ് ഇവിടെ നീഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ ബയോപ്സീസ് ഡിപ്പെൻഡിങ് ഓൺ ദി മെത്തേഡ് ഓഫ് റിമൂവൽ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കോഡ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്, 1102 മുതൽ 1107 വരെ. അതിനകത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം സിംഗിൾ ലീഷൻസിന് നമ്മൾ അഡീഷണൽ കോഡ് കൊടുക്കും. ഈച്ച് അഡീഷണൽ ലീഷൻസിന് നമ്മൾ അഡീഷണൽ കോഡ്സ് കൊടുത്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു ടാൻജൻഷ്യൽ ബയോപ്സി ചെയ്തു, 5 ലീഷൻസ് ഉണ്ടായിരുന്നു. സോ ഇനീഷ്യൽ ലീഷൻസിന് വേണ്ടി നമ്മൾ നമ്മൾ 1102 ആഡ് ചെയ്യും. ബാക്കി 1103 നമ്മൾ 4 ടൈംസ് കോഡ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഈച്ച് ലീഷൻസിനും സെപ്പറേറ്റ് ആയിട്ട് ഈച്ച് കോഡ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ലിസ്റ്റ് സെപ്പറേറ്റ്ലി അലോങ് വിത്ത് ദ കോഡ് ഫോർ പ്രൈമറി ബയോപ്സീസ്. ഇത് ഈച്ച് അഡീഷണൽ ലീഷൻസിനും നമ്മളിത് കോഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ ഇതാണ് ബയോപ്സി ഓഫ് സ്കിൻ ഇൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന CPT ഗൈഡ് ലൈൻസ്. ഇനി നമ്മൾ സ്കിൻ ബയോപ്സീസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓൺലി 1 പ്രൈമറി ബയോപ്സി ഷുഡ് ബി റിപ്പോർട്ടഡ് ഇഫ് മോർ ദാൻ 1 ബയോപ്സി ഈസ് പെർഫോംഡ് അറ്റ് ദ ടൈം. ഓക്കെ, അപ്പോൾ സെയിം വിസിറ്റിൽ ഒരു പ്രൈമറി, ഒരു സെക്കൻഡറി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലീഷൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പല ലീഷൻസ് ഉണ്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്, പ്രൈമറി ലീഷൻ അല്ലെങ്കിൽ ഓൺലി 1 പ്രൈമറി ബയോപ്സി കോഡ് ഷുഡ് ബി ദർ. ഓക്കെ, ഒരു പ്രൈമറി കോഡ് ഷുഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിഫറെൻറ്റ് പ്രൈമറി കോഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല. ഇഫ് മൾട്ടിപ്പിൾ ബയോപ്സീസ് ആർ പെർഫോം വിത്ത് ദ സെയിം ടെക്നിക് റിപ്പോർട്ട് കറസ്പോണ്ടിങ് ബയോപ്സി കോഡ് ആൻഡ് ദെൻ യൂസ് ദി ആഡ് ഓൺ കോഡ് ഫോർ എവറി അഡീഷണൽ ലീഷൻസ് ദാറ്റ്സ് ബയോപ്സീഡ്. ഓക്കെ, സോ നമുക്കിപ്പം മൾട്ടിപ്പിൾ ബയോപ്സീസ് ആണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ടാൻജൻഷ്യൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസിഷണൽ ബയോപ്സീസ് ചെയ്യുന്നുണ്ട്. രണ്ട് മെത്തേഡും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ രണ്ടിൻ്റെയും ഇനീഷ്യൽ കോഡ് കൊടുക്കുക. പിന്നെ ഏതിനാണോ അഡീഷണൽ കോഡ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ആഡ് ഓൺ കോഡ്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് യു ആർ എക്സൈസിങ് ദി എൻറ്റയർ ലീഷൻ യു വിൽ നീഡ് ടു യൂസ് എക്സിഷൻ കോഡ്സ് 1104400 അല്ലെങ്കിൽ 1164600 ഡിപ്പെൻഡിങ് ഓൺ വെദർ ദിസ് ലീഷൻ ഇസ് മാലിഗ്നൻറ്റ് ഓർ ബിനൈൻ. ഓക്കെ, സോ അപ്പോൾ എൻറ്റയർ ലീഷൻ റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സിഷൻ കോഡ് നോക്കുക. ആദ്യമേ തന്നെ നമ്മൾ കേസ് ഹിസ്റ്ററി നോക്കുക, വെദർ ഇസ് എ മാലിഗ്നൻറ്റ് ലീഷൻ ഓർ എ ബിനൈൻ ലീഷൻ. മാലിഗ്നൻറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോഡ് ചെയ്യുക, ബിനൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോഡ് ചെയ്യുക. സോ അതിന് രണ്ടിനും നമ്മൾ യൂസ് ചെയ്യുന്നത് 1100 അതുപോലെ 1164600 എന്നുള്ള കോഡ്സാണ്. സോ നമുക്ക് എക്സിഷൻ ആയാലും ഡിസ്ട്രക്ഷൻ ആയാലും അല്ലെങ്കിൽ ഡിബ്രൈഡ്മെൻ്റ് ആയാലും ഷേവ് റിമൂവൽസ് ആയാലും ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പെൻഡിങ് ഓൺ ദി മെത്തേഡ്സ് ഓഫ് ബയോപ്സീസ് ആയാലും ബയോപ്സി നമ്മൾ ചെയ്യുന്നുണ്ടെ ഡിഫറെൻറ്റ് CPT കോഡ്സ് ഉണ്ട്.
ഓരോ നമ്മൾ ഓരോ പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക ഇതുവരെ ഡിബ്രൈൻമെൻ്റ് ആണോ ചെയ്തത്, അല്ലെങ്കിൽ സ്കിൻ ബയോപ്സീസ് ആണോ ചെയ്തത്, എഫ് എൻ എ ആണോ ചെയ്തത്, അല്ലെങ്കിൽ കോർ ബയോപ്സി മെത്തേഡ് ആണോ യൂസ് ചെയ്തത്, ഷേവിംഗ് മെത്തേഡ്സ് ആണോ യൂസ് ചെയ്തേക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് നമുക്കൊരു. അതുപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏത് തിക്നെസ്സിലാണ് നമ്മുടെ അല്ലെങ്കിൽ എത്രയും ഡെപ്തിലാണ് നമ്മുടെ സ്കിൻ ടിഷ്യൂസ് ഡിബ്രൈഡ്മെൻ്റ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ കീപ്പ് ഓൺ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഏത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഡെപ്താണോ ഇപ്പം മോർ ദാൻ വൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറൻസ് കോഡ്സ് കൊടുക്കുക. അതുപോലെ തന്നെ പ്രൈമറി ആഡ് ഓൺ കോഡ്സ് ഉള്ള രണ്ട് മൂന്ന് ലീഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈമറി കോഡ് സെപ്പറേറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ അഡീഷണൽ ലീഷൻസ് സെപ്പറേറ്റ് കൊടുക്കുക. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഡിബ്രൈഡ്മെൻ്റ് അതുപോലെ തന്നെ ബയോപ്സി ഓഫ് സ്കിന്നിൻ്റെ ഡിഫറൻറ്റ് സി പി ടി കോഡിംഗ് ഗൈഡ്ലൈൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ മുന്നേ പറയുന്നതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സി പി ടി കോഡിംഗ് ലൈക്ക് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് ഞാൻ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കിൻ ഓരോ സിസ്റ്റത്തിൻ്റെ സി പി ടി കോഡിംഗ് ഗൈഡ്ലൈൻസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ വീക്ക് ഇൻഡിക്യുമെൻ്ററി സിസ്റ്റമാണ് ചെയ്യുന്നത്. തുടർന്നും ഡിഫറെൻറ്റ് സിസ്റ്റത്തിന് നമ്മൾ ഗൈഡ്ലൈൻസിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. സ്കിൻ സിസ്റ്റം ഇൻഡിക്യുമെൻ്ററി സിസ്റ്റത്തിൻ്റെ തന്നെയാണ് സി പി ടി കോഡിംഗ് ഗൈഡ്ലൈൻസ് നാളെയും നമ്മൾ ചെയ്യുന്നത്. സോ നാളത്തെ വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കീപ് സപ്പോർട്ടിങ്. ബൈ.